അമ്മ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ എല്ലാം തുറന്നു പറയുകയും ചെയ്തു അപ്പോഴോ ഓ അമ്മയ്ക്ക് ഓരോ എതിർപ്പും ഭയമൊക്കെ ഉണ്ട് അതൊക്കെ ലതയെ കണ്ടു കഴിയുമ്പോൾ താനെ മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അയ്യോ അതെങ്ങനെയാ എന്നെ കണ്ടാൽ എങ്ങനെയാ മാറുക ലതയെ കാണാത്തത് കൊണ്ടല്ലേ ഈ എതിർപ്പൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇതെല്ലാം മാറുമെന്നുള്ള കാര്യം തീർച്ചയാണ് ലതയെ കണ്ട ആരാ ഇഷ്ടപ്പെടാത്തത് അത് വെറുതെയാ എന്നെ കളിപ്പിക്കണ്ട കേട്ടോ സത്യം ലതയെ അമ്മ ഇഷ്ടപ്പെടാതിരിക്കില്ല അമ്മ ഒരു പാവാ ഞാനൊരു ദിവസം സൂത്രത്തെ കൂട്ടിക്കൊണ്ടുവരാം എന്നാ അത് ആ തിടുക്കം കൂട്ടിയേ പറ്റില്ല ഞാൻ കൂട്ടിക്കൊണ്ടുവരും അമ്മയ്ക്ക് വലിയ അതിശയം അതിശയോ എന്തേ നമ്മൾ തമ്മിൽ എങ്ങനെ പരിചയപ്പെട്ടെന്നാണ് അമ്മയ്ക്ക് മനസ്സിലാവാത്തത് മോഹൻ എന്തു പറഞ്ഞു അതാണമ്മേ സ്നേഹം എന്ന് പറഞ്ഞു ആ ഒരു പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയി ലത എന്നോട് ഒരിക്കലും ഒരു പുസ്തകം ചോദിച്ചില്ലായിരുന്നോ ആ അതിന്ന് കൈ കിട്ടി അത് തരാൻ വേണ്ടിയാ ഓടി ഇങ്ങോട്ട് വന്നത് പക്ഷെ ലതയെ കണ്ടപ്പോ മറന്നുപോയി ലതയെ ഒന്ന് അത്ഭുതപ്പെടുത്തണമെന്ന് കരുതിയാ ഒളിച്ചു വെച്ചത് പക്ഷെ പൊളിഞ്ഞുപോയി നല്ല അസല് പുസ്തകാന്ന് ജാനു പറഞ്ഞു ആരായി ജാനു ജാനുവിനെ അറിയില്ലേ അടിച്ചു തളിക്കാരി നാണിയമ്മയുടെ മോളാ കരഞ്ഞിട്ട് അവൾക്ക് അങ്ങോട്ട് ശ്വാസം മുട്ടി ഇത്ര ഓ ശ്വാസം മുട്ടുവൊന്നുമില്ല കരഞ്ഞു പോവും ഞാനും കരഞ്ഞിട്ടുണ്ട് അപ്പോ മോഹൻ വായിച്ചിട്ടുണ്ടോ ഈ പുസ്തകം ഏഴ് പ്രാവശ്യം വായിച്ചു ഏഴ് പ്രാവശ്യവും കരഞ്ഞു നോക്കൂ എന്നിട്ട് എന്നെ കാണിച്ചില്ല ഇനി എനിക്ക് വായിക്കണ്ട കൊണ്ടുപോക്കോളൂ പറയുന്ന കേക്കല്ലേ വേണ്ട എനിക്കൊന്നും കേക്കണ്ട ഞാൻ പിണക്ക എന്നെ കൂട്ടാണ്ട് മോഹം വായിച്ചില്ലേ പറയാൻ സമ്മതിക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ വേണ്ട പറയണ്ട ഒറ്റയ്ക്ക് വായിച്ചിട്ട് കരഞ്ഞിരിക്കുന്നു അയ്യോ അതിപ്പോഴെങ്കിലും അല്ല അഞ്ചാറ് കൊല്ലത്തിന് മുമ്പാ ആണോ അല്ല പെണ്ണ് ഇങ്ങനെയൊരു കൊച്ചു കമ്പിരാട്ടി ആരാണ്ടാ പോണത് സുകുമാരനാണ് ആ അതെ നിന്റെ കയ്യിൽ എന്നതാണ് ഇങ്ങാട്ട് വന്ന് എന്നതാണ്ടായത് മീൻ ഇതെവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുവന്നതാ ഇവിടെ എന്നാത്തിന് കറി വെക്കാൻ ഒന്നും കിട്ടിയില്ല മീൻ ഉണ്ടെങ്കിൽ കൊടുത്തേക്കാൻ മുതലാളിയുടെ ഭാര്യ പറഞ്ഞിട്ട് മുതലാളിയുടെ ഷാപ്പിൽ നിന്ന് അന്നയച്ചതാ ഇത്രയും വലിയ മീനാ മങ്കേ ഞാൻ പൊക്കോട്ടെ ഇല്ലടാ ചോദിക്കട്ടെ ഈ മീനിന് എന്നാ വില വരും ആ എനിക്കറിയാൻ വേല നാല് ഒരു ഉദ്ദേശം ഒരു 45 രൂപയെങ്കിലും വരും 45 തന്നെ കൂട്ട് ഉമ്മക്കിത് എത്ര കഷ്ണായിട്ട് മുറിക്ക ഷാപ്പില് മുറിക്കണ കണക്കാണ് ചോദിക്കുന്നത് ഷാപ്പിലെ കണക്കനുസരിച്ച് ഒരു 16 കഷ്ണമെങ്കിലും കിട്ടും 16 ഒരു കഷ്ണത്തിന് എന്നാ വില വരും ഉദ്ദേശം മതി കാണുമ്പല്ലേ 7 രൂപ കുറഞ്ഞത് അപ്പ 16 7 മോനാളിയനെയും കൂട്ട് കണക്ക് പിടിയില്ലല്ലേ 16 7 112 രൂപ വരും ഇനി ഇത് കറിയാക്കണേന് എന്നാ ചെലവ് വരും ഉപ്പ് മുളക് എണ്ണ മല്ലി കൊടംപുളി നെല്ല് 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 ഒന്നുകൂടെ പറ ഉപ്പ് മുളക് എണ്ണ മല്ലി കൊടംപുളി നെല്ല് ഒന്നുകൂടെ പറ ഉപ്പ് മുളക് എണ്ണ മല്ലി കൊടംപുളി ഓവേ ഇനിയും പറയണ ഒരു കാര്യവും ഇല്ലേ നിന്റെ വായിൽ നിന്ന് ചാണപ്പുളി വീഴുവാന്നറിയാനാണ് ഞാൻ ഈ പറച്ചിലൊക്കെ പറയപ്പിച്ചത് എന്റെ വായിലെവിടെയാണ് ചാണപ്പുളി എടാ നീ 3 പ്രാവശ്യം പറഞ്ഞു 3 പ്രാവശ്യവും കുടംപുളിയാണ് പറഞ്ഞത് ചാണപ്പുളി പറഞ്ഞില്ല അപ്പൊ നീ ഷാപ്പിൽ ദിവസവും കുടംപുളി ഇട്ടാണ് പെരുമാറണതെന്ന് തെളിഞ്ഞ കുടംപുളിക്ക് ഇപ്പൊ എന്നാ വിലയാണെന്നാണ് നീ കരുതിയിരിക്കണത് മീൻകറിയുടെ അകത്ത് ചാണപ്പുളി ഇട്ടാ പോരേടാ സുകുമാരാ കുടികാര് സമ്മതിക്കില്ല മോനാളി ഇപ്പോഴത്തെ കുടികാർക്ക് ഭയങ്കര വിപ്ലവം പോതാ അവര് വഴക്കുണ്ടാക്കും എടാ മണ്ട വഴക്കുണ്ടാക്കണവരെ കാണിക്കാൻ വേണ്ടി 2 കഷ്ണം കുടംപുളി എടുത്ത് കീറി കറിയുടെ അകത്ത് മുക്കി മാച്ചട്ടിയുടെ കരയെ കയറ്റി വെച്ചേക്കണം കറിയുടെ അകത്ത് ചാണപ്പുളിയാണെന്ന് പറയണവനെ അതെടുത്ത് കാണിച്ചേച്ച് തിരിച്ച് അവിടെ തന്നെ വെച്ചാ പോരെ അങ്ങനെ തൂട്ടിച്ചു വെച്ചേക്കാണെങ്കിൽ 2 ആഴ്ച അതിരിക്കും അറിയായ അതൊക്കെ മുതലാളി ചെയ്താൽ മതി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ ഞാൻ ചെയ്തിട്ടുള്ള കാര്യം തന്നെ എന്നടാ പറയണത് അതൊക്കെ പോട്ടെ ഇതിന് കറിച്ചെലവെന്നാ വരും അനുസാരിക്ക് ഒരു 11 11.5 11.75 വേണ്ട 12 പിടി 45 രൂപ മീൻ
പന്ത്രണ്ട് രൂപ അനുസാരി നാപ്പത്തഞ്ചും പന്ത്രണ്ടും ആ കൂട്ടിക്കോ ആ അക്കാര്യം വിട്ടുപോയി നാപ്പത്തഞ്ചും പന്ത്രണ്ടും അമ്പത്തേഴ് പതിനാറ് കഷ്ണത്തിന് 112 രൂപ 112 57 പോഹ എന്നെ പോരാടി ഞാൻ പോക്കോട്ടെ നീ വിഷമിക്കണ്ടാടാ ഞാൻ കുറച്ചു തരായേ 57 പോഹ 55 രൂപ 55 രൂപ ലാഭം 57 രൂപ ചെലവ് മൊത്തം 112 രൂപ ഒരു നേരത്തെ ഊണിന്റെ കറിക്ക് 112 രൂപയാ അമ്മാങ്കേ ഇതൊക്കെ നോക്കിയിരുന്നാലേ കണമ്പേറെയും കൂട്ടി ഊണ് കഴിക്കാൻ പറ്റിയല്ല ഞാനിപ്പൊ എന്ത് ചെയ്യണം ഇതിവിടെ കൊടുക്കണാ കൊണ്ടുപോണാ നീ കൊണ്ടുപോയി ചാപ്പിലി കൊടു മങ്ക അങ്ങനെ മീന് കൂട്ടാണ്ട കൊച്ചുവാവേ കണമ്പ് കറി കൂട്ടിട്ടല്ല കാശുണ്ടാക്കിയത് കണമ്പ് കറി വിറ്റിട്ടേണ് ചെല്ല് കൊണ്ടക്കൊടു ഉടനെ ഇവിടെ വെള്ളം പൊങ്ങിയാടാ നീ കറി യൂണിയൻകാരനാണല്ല ഇന്നൂടെ പൊക്കി കുത്തിക്കോ അല്ലെങ്കിലേ സുകുമാര അത് ഉരിഞ്ഞ് തലയെ കെട്ടിക്കും തുടക്കട ഞാൻ വന്നൂലോ ലത ഇങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്താ എനിക്കിവിടെ വന്നോടെ അല്ല വരാം ഇപ്പഴും ഇങ്ങോട്ട് വന്നത് എന്തിനാ എന്തെങ്കിലും കാര്യമുണ്ടോ ഇതെന്താ മോഹൻ ഒരു വക വല്ലാണ്ട് എങ്ങനെ ഒന്നുമില്ലല്ലേ മോഹന്റെ അമ്മ എവിടെ എന്തിനാ അമ്മ എന്തിനാ എന്താ മോഹൻ ഇത് ഒന്നുമില്ലല്ലേ അമ്മയെ കാണുമെന്ന് പറഞ്ഞ എന്തിനാ മോഹന്റെ അച്ഛൻ കോലോത്തിട്ട് ഒരൂട്ടം ചെയ്യാൻ പോണില്ലേ അതെ സാരായം വാട്ടൽ അങ്ങനെ ചെയ്തു വെച്ചാൽ മഹാകഷ്ടാണെന്നാ രാമനായര് പറയണത് അത് ചെയ്യാണ്ടിരുന്നാൽ തിരക്കേടില്ലാന്ന് മോഹന്റെ അമ്മയോട് ഒന്ന് പറയാലോ ഞാൻ പറഞ്ഞാൽ അമ്മ കേൾക്കാണ്ടിരിക്കുവോ എന്നെ കണ്ടാൽ അമ്മയ്ക്ക് ഇഷ്ടാവുമെന്ന് മോഹൻ അല്ലേ പറഞ്ഞത് അതൊക്കെ ശരിയാ പക്ഷേ ഉടനെ ഇങ്ങനെ ഒരു പരീക്ഷണം വേണമായിരുന്നു പിന്നെ മോഹന്റെ വീടൊക്കെ ഒന്ന് കാണാലോ നല്ല അസല വീട് അല്ലേ മോഹന്റെ അമ്മയല്ലേ ഞാൻ ലത അമ്മയുടെ കാര്യം മോഹൻ പറയാറുണ്ട് അമ്മേ ഏതമ്മ ഈ അമ്മ തന്നെ വേറെ ആരാ അമ്മ മോഹന്റെ അമ്മ എന്റെ അമ്മയെ പോലെയാണെന്ന് കൂട്ടിക്കോളൂ അയ്യോ കൊച്ചമ്പ്രാട്ടി കൊച്ചമ്പ്രാട്ടിയോ എന്നെ അങ്ങനെ വിളിക്കണ്ട കേട്ടോ ലത എന്നെ വിളിച്ചോളൂ മോഹൻ അങ്ങനെയാണല്ലോ വിളിക്കുന്നത് എന്നെ കണ്ടാൽ അമ്മയ്ക്ക് ഇഷ്ടാവൂന്നും പറഞ്ഞുല്ലോ ആര് പറഞ്ഞു മോഹൻ തന്നെ അല്ലാണ്ടാരാ എന്താ മോഹൻ പറഞ്ഞില്ലെന്നുണ്ടോ അമ്മ അറിഞ്ഞോ അച്ഛൻ ഇവരുടെ കോലത്തിട്ട് ചാരായം മാറ്റാൻ പോണത്രേ അത് ചെയ്യരുതെന്ന് അമ്മയോട് പറയാനാ ലത വന്നത് എന്നോട് പറഞ്ഞ എനിക്ക് എന്നാ ചെയ്യാനൊക്കും ഇവിടുത്തെ ആളിന്റെ പടുതി ഒന്ന് വേറെയാണ് അമ്മ അങ്ങനെ ഒഴിഞ്ഞു പറയരുത് ഒന്ന് സഹായിക്കാണ്ട് പറ്റില്ല പക്ഷെങ്കി പുള്ളിക്കാരനിപ്പൊ ഇവിടെ ഇല്ലല്ലോ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കുകയെങ്കിലും ചെയ്യായിരുന്നു ലത ഒരു കാര്യം ചെയ്യും ലത ഇപ്പൊ പോയിക്കോളൂ അച്ഛൻ വരുമ്പോ അമ്മയും ഞാനും കൂടി പറഞ്ഞ് ശരിയാക്കിക്കോളാം വിവരോട് അറിയിക്കുകയും ചെയ്യാം പോരെ എങ്കിൽ ഞാൻ പോയിട്ട് രാമൻ നായരെ പറഞ്ഞു വിടാം എന്താ ആ എന്നാലും തിരക്കേടില്ല ഏതായാലും ലത ഇനി ഇവിടെ നിൽക്കണ്ട പോയിക്കോളൂ ഞങ്ങൾ പറഞ്ഞ് ശരിയാക്കിക്കോളാം എങ്കിൽ വരട്ടെ നീ എവിടെ നിന്നകേ നീ എന്നതൊക്കെയാണ് മോനെ ഈ ഒപ്പിച്ചു വെച്ചേക്കണത് എന്താമ്മേ കെട്ടും പൊട്ടും തിരിയാത്ത ഒരു പാവം തമ്പുരാട്ടിക്കുട്ടി അത് കണ്ണുനീര് കുടിക്കണത് ഞാൻ കാണണമല്ലാ ദൈവമേ